നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുത്വം എന്നുള്ളത് എല്ലാ കാലവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട ഒന്നാണെന്ന് പലരും പറയാറുണ്ട്. അതിൻ്റെയൊക്കെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകാറുണ്ടെന്നും പൂർവികർ പറയാറുണ്ട്. ചിലരൊക്കെ തന്നെ കാര്യമായിട്ട് മുഖവിലക്കെടുക്കും, ചിലരൊന്നും അതിന് മുഖവിലയ്ക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കാതെയും ഇരിക്കും. അതൊക്കെ അവരുടെ ഇഷ്ടം. ഇവിടെ ഇതാ ഇന്ന് രാവിലെ കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ചയുണ്ട്. ആരും മറക്കാതെ ഉമ്മൻചാണ്ടി എന്ന ആ നേതാവിനെ ഒരു ശ്വാസത്തിൽ പോലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയുക്ത എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം ഓടിയെത്തിയത് കുഞ്ഞുവിൻ്റെ കല്ലറയിലേക്കാണ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയാണ് അദ്ദേഹം വീണ്ടും പാലക്കാടേക്ക് എത്തുന്നത്. പാലക്കാടേക്ക് എത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തെ കാത്തിരിക്കുന്ന വമ്പിച്ച സ്വീകരണം തന്നെയാണ്. ഓരോ ഇടങ്ങളിലുമാണ് രാഹുലിനെ കാത്ത സ്വീകരണം ഒക്കെ തന്നെ ഇരിക്കുന്നത്. നാളെ മുതൽ അദ്ദേഹം ഈ ഉദ്ഘാടന പരിപാടിയിൽ അടക്കം ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും കുഞ്ഞുവിനെ മറക്കാൻ ആർക്കും കഴിയുകയില്ല. കോൺഗ്രസ്സുകാരന്, ഒരു യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകൻ, ഒരു കോൺഗ്രസ് നേതാവിന് ഒരു കാരണവശാലും ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ മരിക്കുവോളം മറക്കുവാൻ കഴിയില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും വിഷ്ണുവും ഒക്കെ തന്നെ. അവരുടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ഷാഫി പറമ്പിൽ MP ആയി തെരഞ്ഞെടുത്ത ഘട്ടത്തിലും ആദ്യം ഓടിച്ചത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്നും അനുഗ്രഹം വാങ്ങാൻ തന്നെയാണ്. പാലക്കാട് ആദ്യമായി തന്നെ അദ്ദേഹത്തെ നാമനിർദ്ദേശം നൽകുന്നതിന് മുൻപും അദ്ദേഹം അല്ലെങ്കിൽ പാലക്കാട് സ്ഥാനാർത്ഥിയാണ് എന്ന് പ്രഖ്യാപിച്ച് തൊട്ടടുത്ത ദിവസം പാലക്കാടേക്ക് പ്രചാരണത്തിനൊക്കെ തന്നെ പോകുന്നതിന് തൊട്ട് മുൻപും അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ വന്ന് തൊട്ട് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസവും വിജയിച്ച് വിജയശ്രീലാളിതനായി വന്ന ആ വിജയാഘോഷ പരിപാടിയിലും എടുത്തുയർത്തിയത് ഉമ്മൻചാണ്ടിയുടെ ചിത്രം തന്നെയാണ്. അപ്പോഴും ഇപ്പോഴും തന്റെ ജയത്തിലും തോൽവിയിലും അല്ലെങ്കിൽ സന്തോഷത്തിലും ആദ്യ കഞ്ഞി അംഗത്തിൽ ബ്രഹ്മാണ്ട ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് ഏകദേശം 18,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുന്നും പ്രകടനം കാഴ്ചവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോഴും ഇപ്പോഴും വിശ്വസിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ആ അദൃശ്യകരങ്ങൾ, ഉമ്മൻചാണ്ടിയുടെ ആ ശക്തി തന്നോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഓടിയെത്തിയത്. ഇന്നും ഉമ്മൻചാണ്ടിയെ കാണാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഓടിയെത്തുന്നത്. എന്തായാലും അപ്പോഴും മറുവശത്ത് വർഗീയ വോട്ടുകൾ കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് അടക്കമുള്ള ആക്ഷേപം മറുവശത്തുണ്ട്. എന്നാൽ അതിനൊന്നും തന്നെ ഒരു തരത്തിലുമുള്ള ചെവി നൽകേണ്ട ആവശ്യമില്ല. തോറ്റു എന്ന് സമ്മതിക്കുവാനുള്ള ബുദ്ധിമുട്ടുകളാണ് ജയിച്ചവന്റെ അല്ലെങ്കിൽ ജയിച്ചവനെ എങ്ങനെയെല്ലാം എന്തെല്ലാം പറഞ്ഞ് കുറ്റപ്പെടുത്താൻ സാധിക്കുമോ അങ്ങനെയെല്ലാം പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഉജ്ജ്വല വിജയത്തിന് ശേഷം ആദ്യം ഓടിയെത്തിയത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എന്ന് തന്നെ പറയുമ്പോഴും കാണുമ്പോഴും ഒക്കെ തന്നെ ആ ദൃശ്യങ്ങൾ കാണുമ്പോഴും ഒക്കെ തന്നെ മനസ്സ് നിറയുകയാണ് ഏതൊരു ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ച ഏതൊരു വ്യക്തിക്കും. കാരണം രാഷ്ട്രീയ ഭേദമന്യേ ഒരു കോൺഗ്രസ്സുകാരനെന്നോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്നോ ഒരു BJP കാരനെന്നതിനും അപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ, ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ സ്നേഹിച്ചവരാണ് ഓരോ മലയാളികളും. അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹം എന്തായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ എത്തിയ അവിടേക്ക് ഒഴുകിയെത്തിയ ലക്ഷോപലക്ഷം ജനങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ, നമ്മളോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ്. എന്തായാലും ഉമ്മൻചാണ്ടിയെ ഒരു കാരണവശാലും മറക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് ഒന്നുകൂടെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അടിയിലേക്ക് ഓടിയെത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തായാലും രാഹുൽ ഇനി വരും ദിവസങ്ങളിലും നിയുക്ത MLA, വളരെ വലിയ പ്രതീക്ഷ പാലക്കാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. പാലക്കാട്ടിലെ ജനങ്ങൾക്ക് മാത്രമല്ല, ഭാവിയിൽ ഒരു മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പലരും പറയുന്നുണ്ട്. എന്തായാലും MP ആയി ഒതുക്കാൻ പോകുന്നില്ല എന്നും പറയുന്നുണ്ട്. ഷാഫി പറമ്പിലും ഒരു മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് ഈഗോ എല്ലാം വെടിഞ്ഞ് തലമുറ മാറ്റം കൃത്യമായ പാതയിലൂടെയാണ് എന്ന് വീണ്ടും ആവർത്തിച്ച് കാഴ്ചവെക്കുന്ന കാര്യം തന്നെയാണ് കാണുന്നത്.